സുവിശേഷം മൂന്നാം അധ്യായം സ്നാപകന്റെ പ്രഭാഷണം തിബേരിയോസ് സീസറിന്റെ 15ാം ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദോസ് ഗലീലിയായുടെയും അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇതുറിയ ആത്രാക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനിയായുടെയും ഭരണാധിപന്മാരും അന്നാസും കയാഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്കറിയായുടെ പുത്രനായ യോഹന്നാനെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന് വഴിയൊരുക്കുവേൻ, അവന്റെ പാത നേരെയാക്കുവേൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്ത മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ഞാൻ സ്നാനം സ്വീകരിക്കുവാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലിസൻസികളെ ആസന്നമായ ക്രോധത്തിന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവേൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലിൽ നിന്ന് അബ്രഹാമത്തിന് സന്തതികളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാൽ വയ്ക്കപ്പെട്ടു കഴിഞ്ഞോ നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടിപ്പുള്ളവനൊന്നില്ലാത്തവനെ കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാര് സ്നാനം സ്വീകരിക്കുവാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തുവെന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറും അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുറയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ. യോഹന്നാൻ ഹെറോദോസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തത്ഫലമായി ഹെറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു. അങ്ങനെ തന്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. യേശുവിന്റെ ജ്ഞാനസ്നാനം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ വംശാവലി. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിന്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാനിയുടെയും യാനി ജോസഫിന്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും മത്താത്തിയ ആമോസിന്റെയും ആമോസ് നാവൂമിന്റെയും നാവൂം ഹെസ്ലിയുടെയും ഹെസ്ലി നഗായുടെയും പുത്രൻ. നഗായ് മാത്തിന്റെയും മാത് മത്താത്തിയായുടെയും മത്താത്തിയ സെമയിന്റെയും സെമയേൻ യോസേക്കിന്റെയും യോസേക് യോദായുടെയും പുത്രൻ. യോദ യോഹന്നാന്റെയും യോഹന്നാൻ റേസയായുടെയും റേസ സെറുബാബേലിന്റെയും സെറുബാബേൽ സെലാത്തിയാലിന്റെയും സെലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും മെൽക്കി അധിയുടെയും അധി ഖോസാമിന്റെയും ഖോസാം എൽമാദാമിന്റെയും എൽമാദാം എയറിന്റെയും പുത്രൻ. എയർ ജോഷ്വയുടെയും ജോഷ്വ എലിയേസറിന്റെയും എലിയേസർ യോറീമിന്റെയും യോറി മത്താത്തിന്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ഷിമയോന്റെയും ഷിമയോൻ യൂദായുടെയും യൂദ ജോസഫിന്റെയും ജോസഫ് യോനാമിന്റെയും യോന എലിയാക്കിമിന്റെയും പുത്രൻ. എലിയാക്കിയും മെലയായുടെയും മെലയ മെന്നായുടെയും മെന്ന മത്താത്തിയുടെയും മത്താത്തിയ നാഥാന്റെയും നാഥാൻ ദാവീദിന്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും ജസ്സെ ഒബദിന്റെയും ഓബദ് ബോവാസിന്റെയും ബോവാസ് സാലായുടെയും സാല നഷോന്റെയും
പുത്രൻ നശോൻ അമീനാദാവിന്റെയും അമീനാദാവ് അത്മിന്റെയും അത്മീൻ അർണിയുടെയും അർണി ഹെസ്രോന്റെയും ഹെസ്രോൻ പേരസിന്റെയും പേരസ് യൂദായുടെയും പുത്രൻ യൂദാ യാക്കോബിന്റെയും യാക്കോബ് ഇസഹാക്കിന്റെയും ഇസഹാക്ക് അബ്രഹാത്തിന്റെയും അബ്രഹാം തേരയുടെയും തേര നാഹോറിന്റെയും പുത്രൻ നാഹോർ സെറൂഹിന്റെയും സെറൂ റവുവിന്റെയും റവു പേലഗിന്റെയും പേലഗ് ഏബറിന്റെയും ഏബർ ഷേലായുടെയും പുത്രൻ ഷേല കൈനാന്റെയും കൈനാൻ അർഫക്സാദിന്റെയും അർഫക്സാദ് ഷേമിന്റെയും ഷീം നോഹയുടെയും നോഹ ലാമേക്കിന്റെയും ലാമേക് മെത്തുസലേന്റെയും മെത്തുസലേ ഹെനോക്കിന്റെയും ഹെനോക് യാദേരിന്റെയും യാദേർ മഹലാലിന്റെയും മഹലാലേൽ കൈനാന്റെയും പുത്രൻ കൈനാൻ ഏനോസിന്റെയും ഏനോസേത്തിന്റെയും സേത് ആദാമിന്റെയും പുത്രനായിരുന്നു ആദാം ദൈവത്തിന്റേതുമായിരുന്നു സുവിശേഷം നാലാധ്യായം മരുഭൂമിയിലെ പരീക്ഷ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണം നേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ദേവാലയ ഗോപുരത്തിനെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകൾ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. യേശു ദൗത്യം ആരംഭിക്കുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. പ്രവാചകന്റെ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രയത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ചു വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന അവൻ കണ്ടു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധകർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനു സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവനിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഒറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കുന്നത് തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ലി ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്ത് ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സിദോനെ സർദായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലെങ്ങും ഏലിയ അയക്കപ്പെട്ടില്ല.
ഏലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടെ വിട്ടുപോയി. പിശാചുബാലിനെ സുഖപ്പെടുത്തുന്നു. പിന്നെ അവർ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാ ഉപാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കി നിലവിളിച്ചു പറഞ്ഞു, നസ്രേനായ യേശുവേ, നീ എന്തിനോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിനു ശേഷം അവനെ വിട്ടുപോയി. എല്ലാരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. യേശു പത്രോസിന്റെ ഭവനത്തിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ഷിമയോന്റെ വീട്ടിലേക്ക് പോയി. ഷിമയോന്റെ അമ്മായിയമ്മ കലശലയായി പനി ബാധിച്ചു കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദേവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സിനഗോഗിൽ പ്രസംഗിക്കുന്നു. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായി സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ശാന്തിയേകും വചനമേ, സൗഖ്യമേകും വചനമേ, ശാന്തിയേകും വചനമേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ വചനമേ.